ഏത് കാര്യത്തിലും മുൻകൈയില്ലാത്തവരാണ് അതിൽ ഇവിടെ പഠിപ്പിക്കുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അച്ചടക്കം സംസ്കാരം വിദ്യാഭ്യാസം ഇതാണ് ഡിയിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അച്ചടക്കത്തിനാണ് നമ്മുടെ കുട്ടി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം സഹപ്രവർത്തകരോട് എങ്ങനെ പെരുമാറണം സഹപാഠികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പറയാറില്ല നിങ്ങളെ ഓരോ കുട്ടിനെയും ഒരു ഇപ്പോ തുടങ്ങാവുകൊണ്ടാണ് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരും നമ്മുടെ കുട്ടികളുടെ പേരും ക്രിസ്തു മാസിക്ക് പതിനാറ്റായിട്ടുണ്ടാവും പിന്നെ കുട്ടിനെ വെച്ചിട്ട് നമ്മൾ പോലെ അങ്ങനെ പഠിച്ച് പഠിച്ച് എനിക്കൊന്നും ഒരിക്കലും പഠിക്കാൻ പറ്റില്ല ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് രണ്ടും മൂന്നും കുട്ടികളുടെ പേരെ എനിക്കറിയുള്ളൂ അതുപോലെ തന്നെ മെമ്മറി പവർ പോലെ ഉണ്ടാവും മാഷം മാഷം എഡ്യൂക്കേറ്റ് അധികം ഇറങ്ങി വന്നതാണ് സോ എല്ലാവരും എന്ത് ചെയ്യും മാഷിക്ക് അറിയാൻ പറ്റാറുണ്ട് മാത്രമല്ല ഇവിടെ മെയിനായിട്ട് നിങ്ങളൊരു ഗ്രൂപ്പിനകത്ത് കുറേ കണ്ടിട്ടുണ്ടാവും ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഉമ്മ എന്താണ് ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് അച്ഛന്ന് പറഞ്ഞാൽ എന്താണ് ഇവരെങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നത് ഇവർ വെയിൽ കൊള്ളുന്നത് എങ്ങനെയാണ് പൈസ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കുട്ടിനെ ഇരുത്തി ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പത്താം ക്ലാസ് 15 വയസ്സായ കുട്ടികൾ രക്ഷിതാക്കളെ ആലോചിച്ച് കരയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സംഭവം തന്നെയാണ് അത് നിങ്ങൾക്ക് പുറത്തിറങ്ങുന്ന അന്വേഷിച്ചാൽ മനസ്സിലാവും ഇവിടെ എത്രയോ കുട്ടികൾ ക്ലാസ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് കുട്ടികൾ കരഞ്ഞിട്ടുണ്ട് ആ ഒരു സങ്കടം അവരുടെ ഉള്ളിൽ നിന്ന് വന്നാൽ ഇത് നിങ്ങൾ രക്ഷപ്പെട്ടു അവർ ഒരു വഴിക്കിട്ടും പോവില്ല നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശരിയായ വഴിയിലാണ് കറുത്താട് എത്തിപ്പെട്ടത് എന്നുള്ളതാണ് കാരണം ഈ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പഠനം കൊടുക്കുന്ന സ്ഥാപനമാണ് ഇത് അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ 24 മണിക്കൂർ ഞാനൊരു സ്ഥാപനം നടത്തിയ ഒരു കൂട്ടത്തിൽ നടത്തിയ ആളാണ് അണ്ണാർക്കാണ് അവിടെ ഞങ്ങൾ നടത്തിയ സത്യസന്ധമായി പറയാമെങ്കിൽ 1 മണിക്കൂർ 8 മണിയാകുമ്പോൾ കുട്ടികൾ വരും 9 മണിക്ക് തിരിച്ചു പോകും അത്രമേൽ എന്തില്ല ബന്ധം ഉണ്ടായിരുന്നില്ല അവർ തന്നെ വീട്ട് വാങ്ങി പക്ഷെ അതിൽ നിന്നൊക്കെ എല്ലാ ഒരുപാട് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് 24 മണിക്കൂറും കുട്ടികൾക്ക് വേണ്ടി ഒരു അദ്ദേഹത്തിൻ്റെ സമയം മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട അദ്ദേഹത്തെ ഇതിൻ്റെ പ്രിൻസിപ്പൾ വിഷ്ണു സാറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില സമയത്ത് അത്ഭുതപ്പെട്ടു പോകും കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു കല്യാണം നടക്കുക അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം നടക്കണം സഹോദരിയുടെ കുട്ടിയുടെ കല്യാണം നടക്കുകയാണ് അപ്പോൾ എല്ലാ അധ്യാപകരും പറയുകയാണ് അന്ന് ക്ലാസ് വേണ്ട സാധാരണ ഒരു വീട്ടിൽ നമ്മുടെയൊക്കെ വീട്ടിൽ കല്യാണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ മാറ്റി വെച്ച് അതിൻ്റെ പിന്നാലെ പിറകിൽ ഓടുക ചെയ്യും പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ ദിവസം ക്ലാസ് വെക്കണമെന്നും അന്ന് 10 മണിക്ക് അവിടെ മുഹൂർത്തം നടക്കുകയാണെന്നുണ്ടെങ്കിൽ 9 മണി വരെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് 6:30 മുതൽ 9 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ അറ്റൻഡൻസ് എടുക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് അത് അതിനർത്ഥം പുള്ളിക്കാരൻ 100% ഇതിൽ ഇൻവോൾവ് ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ മക്കൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ ഇനിയുള്ള 1 വർഷം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞങ്ങളും എന്ത് ചെയ്യും ഇവിടെ പരസ്യം പോലും ഡീലിന് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു പോസ്റ്റർ ഒന്നും നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവില്ല എവിടെയും കണ്ടിട്ടില്ല മറ്റേ സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നമ്മുടെ അങ്ങനെ പുറത്തുള്ള ഒരു പരസ്യമില്ല കാരണം അത് കുട്ടികൾ തന്നെ അല്ലെങ്കിൽ രക്ഷിതാക്കൾ തന്നെ പറഞ്ഞു പറഞ്ഞുള്ള അറിവുകളാണ് ആ ഒരു തന്നെയാണ് ഡീലിൻ്റെ വിജയവും ഡീലിൽ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു കുട്ടിക്ക് വേണ്ടിയാണെങ്കിലും ഇവിടെ ക്ലാസ്സുകൾ തുറന്നിട്ടിരിക്കും എപ്പോൾ നോക്കിയാലും എല്ലാ ക്ലാസ്സും കൂടെ അവൈലബിൾ ആണ് ഏത് അധ്യാപകനെ വേണ്ടിവെച്ചാൽ ആ സമയത്തൂടെ എത്തിക്കും ആ സമയത്ത് ആ അധ്യാപകൻ വരികയും ചെയ്യും കാരണം അത്ര ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ട് 6 മണിക്ക് 8 മണിക്ക് 7 മണിക്കായാലും 9 മണിക്കായാലും ഒരൊറ്റ വിഷയത്തിന് ഒരു കുട്ടിക്ക് വേണ്ടി പോലും ഇവിടെ ഞങ്ങൾ ക്ലാസ് എടുക്കാറുണ്ട് ഞങ്ങൾ എന്ത് ബുദ്ധിമുട്ട് എന്ത് പണിയിലാണെങ്കിലും ആ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളവിടെ വന്ന് എടുത്തു കൊടുക്കാറുണ്ട് കാരണം നമുക്ക് പോലത്തെ എന്താണ് കുട്ടികളുടെ വിദ്യാഭ്യാസം തന്നെയാണ് അതിലുപരി നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് രക്ഷിതാക്കൾ അപ്പോൾ കുട്ടികളൊക്കെ വരുന്ന അവസരത്തിൽ അവർ പറയും ഞങ്ങൾ ട്യൂഷന് പോകുന്നുണ്ട് എന്ന് ആദ്യം പഠിപ്പിക്കുന്ന അവസരത്തിൽ അപ്പോൾ എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീൽ അക്കാദമി എന്ന് പറയും അപ്പോൾ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ വരുമ്പോൾ പറയും കുട്ടിക്ക് സ്കൂളിൽ പഠിപ്പിക്കണമെന്നപ്പുറം അച്ചടക്കത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് 2018-19 കാലത്തൊക്കെയാണ് കാര്യങ്ങൾ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ സംസ്കാരം പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടി കൂടുതലായിട്ട് അവിടെ നിന്ന് റിവിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കാലത്ത് തന്നെ എനിക്ക് മാഷൊന്ന് കാണണം പരിചയപ്പെടുന്നതിനുള്ള താല്പര്യമാണ് അപ്പോൾ അങ്ങനെ ഞാൻ മാഷ് പരിചയപ്പെട്ടു ഇവിടെ പഠിപ്പിക്കാനുള്ള അവസരം അപ്പോൾ ഈ കുട്ടികളിൽ വന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കാണുന്ന അവസരത്തിൽ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഡീൽ അക്കാദമി പഠിപ്പിക്കുന്ന പറഞ്ഞ അവസരത്തിൽ കുട്ടിയുടെ രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട് വിഷ്ണു മാഷയുടെ അന്വേഷണം പറയുന്നത് അതുപോലെ തന്നെ
മാഷെ ഒന്നുകൂടി കാണാൻ താല്പര്യമുണ്ട് ഒന്ന് കാണണമെന്ന് പറയാനുള്ളത് അപ്പോൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നതാണ് കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ നന്നായിട്ടുള്ള മാറ്റം ഇവിടെ പഠിച്ച ഓരോ കുട്ടികളും ഇന്നും അവരെ സംസ്കാരം കൊണ്ട് നടക്കുന്നതാണ്